കൊസിനസ് കൊസോളോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ പ്രശ്നം ആണ് വന്നിരിക്കുന്നത് നമ്മളെ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന വലുതും ചെറുതുമായ പ്രശ്നത്തെ പറ്റി. ഞങ്ങളുടെ സ്കൂളിൽ ഒരു കൗൺസിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കൗൺസിലർ ടീച്ചർ ഞങ്ങൾക്ക് കുറച്ച് കൗൺസിലിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേരിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സീരിയസ് ആയി എടുക്കുന്നത് തമാശയൊക്കെ എടുക്കരുത്. അപ്പോൾ വലിയവരും ചെറിയവരൊക്കെ അത് മസ്റ്റായി കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ലെങ്ത്ത് കൂടുതലുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ഞാനിത് മൂന്ന് പാർട്ട്സായി തിരിച്ചിട്ടുണ്ട്. മൂന്ന് പാർട്ടായി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാം. എന്താണ് എല്ലാത്തിനും തത്വത്തരം പറയുന്നു, ലക്ഷ്യബോധമില്ല, കഴക്ക് കൂടുന്നു, അടിപിടി കൂടുന്നു അല്ലേ. അങ്ങനെ എല്ലാ ദിക്കുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻസ് മാത്രമേ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് അത് കുട്ടിയെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായത്തെക്കാട്ടിലും ഒരു പത്തിരട്ടി നെഗറ്റീവായിട്ടുള്ളൊരു ഇതായിരിക്കും കേൾക്കുന്നത് അധികം. അപ്പൊ അങ്ങനെ ആയതിനു പിന്നില് നമ്മുടെ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാലം ഇങ്ങനെ പോകുന്നതനുസരിച്ചല്ലേ നമ്മൾ ചുറ്റുപാട് കോവിഡൊക്കെ വന്ന് കുറേ നാളവർ വീട്ടിലിരുന്നു, സ്കൂളിലേക്ക് പുറം ലോകം വന്ന് വീട്ടിലിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് അവരുടെ സ്വഭാവത്തിൽ നമ്മൾ കാണുന്നത്. രണ്ടു വർഷത്തോളം സ്കൂളിലൊന്നും പോകാതെ അവർ വീട്ടിലിരുന്ന് ഈ ഫോണിൽ വേണ്ടിയുള്ള ഒരു പരിപാടികൾ മാത്രമായിട്ട് അങ്ങനെയാണ് അവരുടെ സ്വഭാവം പലരുടെയും മാറിക്കൊള്ളു. അപ്പൊ നമ്മൾ കുട്ടികളെ മാത്രം അങ്ങനെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും അല്ലെ, സമൂഹം മൊത്തം ഇതിനൊക്കെ ഉത്തരവാദികളാണ്. നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കുട്ടികളിലും പ്രതിഫലിക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണ്, നമ്മുടെ പേപ്പറൊക്കെ കാണുന്നുണ്ട് അല്ലെ, എട്ടും പുട്ടും പോലെയും അല്ലാതെ എന്തെങ്കിലും കാണുന്നുണ്ടോ, പീഡനം അല്ലെങ്കിൽ ലഹരി കൊണ്ടുവരുന്നത്, നമ്മളിതൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. നമ്മുടെ ലോകം കൂടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികളിലേക്ക് ഒന്നും പ്രതിഫലിക്കുന്നില്ല. അവർ വേറെ ഏതോ പ്രൊട്ടക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവര് എല്ലാവരെയും ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികൾക്കുള്ള ക്ലാസ്സാണ് കേട്ടോ, വലിയൊരു കുറെ പേരിരിക്കണം നമ്മള് മാറിപ്പോകും. അപ്പൊ കുറച്ചു പേര് സെന്ററിലേക്ക് ഇരുന്ന കുറച്ചൊരു നല്ലതായിരുന്നു കുട്ടികളൊക്കെ. കുട്ടികളുടെ ഇടയിൽ ഒരു വയലൻസ്, കുട്ടികളുടെ സ്വഭാവത്തിലൊരു വയലൻസ്. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിച്ചി മാന്തി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് കംപ്ലൈന്റ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒമ്പത് എടുത്ത് കുത്തി ചോര ഒലിപ്പിച്ചിട്ടാണ്, പാത്രം എടുത്ത് മണ്ടയ്ക്ക് അടിച്ചിട്ട് നല്ല തല വീങ്ങിയിട്ടാണ് കുട്ടി വരുന്നത്. അതുപോലെ ഉന്തിയിടുക, ഭയങ്കരമായിട്ട് കുട്ടികളിൽ അക്രമ സ്വഭാവം വളരുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറുന്നു, തർക്കുന്തരം പറയുന്നു, അടിക്കാൻ വരുന്നു, ഉപദ്രവിക്കുന്നു, താഴെയുള്ള ആൾക്കാരെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ ക്ഷമാശീലം അല്ലെങ്കിൽ അവർക്ക് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കും. കുട്ടികളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കട്ടോ മക്കളെ, ഇവിടെ അപ്പൊ നമ്മുടെ ഇടയിൽ നിങ്ങൾ അതിന്റെ സ്കൂളിൽ പോയി നോക്കിയറിയാം അല്ലെ, എല്ലാ ദിവസവും സ്കൂളുകളിൽ ഇപ്പൊ കംപ്ലൈന്റ്സിന് മാത്രം വേണ്ടിയിട്ട് കുറച്ച് അധ്യാപകർ ഇരിക്കേണ്ട അവസ്ഥയാണ്. കാരണം കുറെ പേര് അടിപിടി കൂടി ഉച്ച സമയത്ത് അവരൊക്കെ പറയുന്നുണ്ടാവും അല്ലേ, ആറാം ക്ലാസ്സിലൊക്കെ ഇഷ്ടം പോലെ കംപ്ലൈന്റ് ആണ്. ദിവസം അടി കൂടി കുറെ പേര് കൈയും കാലും ഒടിച്ചിട്ടും അങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. അപ്പൊ കുട്ടികളുടെ ഇടയില് ഭയങ്കരമായിട്ട് അവർക്ക് ദേഷ്യം വന്നാൽ തിരിച്ചപ്പോഴേ അടിക്കണം, ഒരാളെ തൊട്ട് അവർക്ക് അപ്പൊ ദേഷ്യം വരിക, തിരിച്ചങ്ങോട്ട് അടിക്കണം അല്ലെങ്കിൽ ഉന്തിയിടണം, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പൊ എല്ലാ കുട്ടികളും കടന്നു പോകുന്നത്. അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡ് കാലത്ത് അവർ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം, അത് വളരെ വലിയൊരു വില്ലനാണ്. മൊബൈൽ ഫോണിൽ നമ്മൾ എത്രത്തോളം ഗെയിം കളിക്കുന്നു, എത്രത്തോളം നമ്മൾ അതിന്റെ ഉള്ളിൽ ചെലവഴിക്കുന്നു, അത്രത്തോളം കുട്ടികളുടെ സ്വഭാവം മാറ്റും. കുട്ടികള് കൂടുതൽ നേരം മൊബൈൽ ഫോൺ കണ്ടു, ഇനിയിപ്പോ അവർ ഗെയിം അല്ല വേറെ എന്തെങ്കിലും കാണും, എങ്കിൽ പോലും അവരത് കണ്ട് കുറച്ചു നേരം അതിൽ മുഴുകി ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അവർക്ക് എണീക്കുമ്പോൾ അവർ വേറാണ്. അവരെ ആ കാണുന്ന സ്വഭാവങ്ങളെല്ലാം അവരുടെ ഉള്ളിലേക്ക് പ്രതിഫലിക്കും, അവരുടെ ഉള്ളിലേക്ക് അത് അവരെ അബ്സോർബ് ചെയ്യും. ഇപ്പൊ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ശരിക്കും ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെടിവെപ്പാണ്. ഫയറിങ് എന്ന് പറഞ്ഞാൽ വെടിവെക്കലാണ്. ഈ കളിക്കുന്ന കുട്ടി ചെയ്യുന്നത് എന്താണ്, വെടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെടിവെച്ച് എന്ന് വെച്ച് വേറെ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ നല്ല ലക്ഷ്യത്തിലല്ലല്ലോ വെടിവെക്കുക, എന്തായാലും ഒരാളെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അപ്പൊ ഈ ഒരു എന്താ വയലൻസ് ആണ് ആ കുട്ടി ചെയ്യുന്നത്, വേറൊരാളെ വെടിവെക്കുക നശിപ്പിക്കുക. ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം എന്ന് പറയുന്നത് അതാണ്, ഫുൾ വെടിവെയ്പ്പ് അല്ലെ, കളിക്കുന്നവർക്കറിയാം. അപ്പൊ അതിൽ എത്രത്തോളം നശീകരണം നടത്തുന്നു, അത്രത്തോളം പോയിന്റുകൾ കിട്ടുന്ന ഒരു ഗെയിം. അങ്ങനെ കളിക്കുന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ നമുക്ക് നല്ല നന്മ വളരണം എന്ന് പറഞ്ഞാൽ നടക്കോ, മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് പോയിന്റ് നേടുന്ന ഒരു ഗെയിം കളിക്കുന്ന ഒരു കുട്ടി അവന്റെ ജീവിതത്തിലും അവനത് ചെയ്യണം.
കാരണം വീട്ടിൽ ഉമ്മാനെ തിരിച്ചു പറഞ്ഞിട്ടായാലും അടിച്ചിട്ടായാലും ശരി, അവന് അവന്റെ വിജയം. ഇപ്പൊ ഫ്രീ ഫയർ അല്ലെങ്കിൽ ഏത് ഗെയിം കളിക്കുമ്പോഴും നമ്മുടെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് എത്രത്തോളം പോയിന്റുകൾ കൂടുതൽ കിട്ടുന്ന, എത്രത്തോളം സ്കോർ കൂടുതൽ കിട്ടുന്ന, അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ആ ഒരു ലക്ഷ്യം വെച്ച് ഫോണിൽ ജീവിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവും ഗെയിമാണ്. ജീവിതത്തിലും അവന് ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കും. ഇതിൽ പുതിയ സൈക്കിൾ വേണമെന്ന് പറഞ്ഞു ഉടനെ വേണം, വാശി പിടിക്കാമല്ലോ നിങ്ങളൊക്കെ ഇല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണം എന്ന് നിനക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഉടനെ മാതാപിതാക്കളോട് പറയുന്നു, അത് കിട്ടുന്ന വരെ സമരം ചെയ്യുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കോ? എത്ര കുട്ടികളുണ്ട് സാധനങ്ങൾ ആണെങ്കിലും വാങ്ങിച്ചു തന്ന് വീട്ടുകാർ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ അത് ക്ഷമയോടുകൂടി അത് കിട്ടാൻ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഭൂരിഭാഗം കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു മൊബൈല് അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കിള്, എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് ഒരു നിർദ്ദേശം വീട്ടുകാരോട് വെച്ചു അവർ തിരിച്ച് അത് വാങ്ങി കൊടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടി റിബലാവും. പക്ഷെ പിന്നെ എല്ലാം തെറ്റിച്ചു, എല്ലാവരും അനുസരണ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി ആ സാധനം കിട്ടുന്ന കൈ കിട്ടുന്നത് വരെ വാശിയും, മുഖം വെറുപ്പിച്ച് നടക്കുക, രക്ഷപ്പെടുക, അല്ലെങ്കിൽ എന്നോട് സ്നേഹമല്ല എന്റെ അനിയത്തി അല്ലെങ്കിൽ അനിയൻ പറഞ്ഞപ്പോ വേഗം വാങ്ങിച്ചു കൊടുത്തു, എനിക്ക് മാത്രം എന്ത് പറഞ്ഞാലും കാശില്ല, നിങ്ങൾക്ക് അവരോടാണ് സ്നേഹം, എനിക്ക് എന്നോട് സ്നേഹമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് വാങ്ങിത്തരാത്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കമ്പയർ ചെയ്ത് മൂത്ത ആളോടാണ് സ്നേഹം, താഴത്തെ ആളോടാണ് സ്നേഹം, അങ്ങനെ അങ്ങനെ കമ്പയർ ചെയ്ത് നമ്മളെ കൊണ്ട് സാധനം വാങ്ങി വെച്ച് സാധനം കൈ കിട്ടുന്നത് വരെയുള്ള ഒരു സമരമുറയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? നിങ്ങളൊക്കെ എന്താണ് അങ്ങോട്ട് നോക്കി ഇവിടെ 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 നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ പാരന്റ്സിന് എത്ര പേർക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് അറിഞ്ഞാൽ എത്ര പേര് കൈവോക്കാം? അച്ഛനും അമ്മയ്ക്കൊക്കെ എത്ര വരുമാനം ഉണ്ട്, മാസ വരുമാനം ഇൻകം എത്രയുണ്ട് കൃത്യമായി അറിയാവുന്ന കുട്ടികൾ കൈവോക്കും. എത്ര ശമ്പളം ഉണ്ട് ആരുമില്ല കൃത്യമായിട്ട് അറിയാം. അപ്പോ നമുക്ക് ഒരു മാസം ഒരു വീട്ടിലേക്കുള്ള ചെലവുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ട്ടോ നമ്മളെപ്പോഴും ഒരു വെറുതെ ഒരു ഞാൻ മാത്രം ക്ലാസ് എടുക്കുക, നിങ്ങൾ അത് കേട്ടിട്ട് പോവുക, അതൊരു രസമില്ലാത്ത ഏർപ്പാടാണ്. പറയും ഒരു മാസം നമ്മുടെ വീട്ടില് ആ വീട്ടിൽ എന്തൊക്കെ ചെലവുകളാണ്? ഭക്ഷണ ചെലവുണ്ട്, പിന്നെ സാധനങ്ങൾ വാങ്ങാൻ ചെലവുണ്ട് അല്ലെ. നമുക്ക് അടുക്കളയിലേക്ക് തന്നെ എത്ര രൂപമാണ് അല്ലെ, അരി മനസാര പലചരക്ക് അല്ലെ, ചായപ്പൊടി, എല്ലാ സാധനങ്ങളും നമ്മൾ കടയിൽ കാശ് കൊടുത്താലേ അല്ലെ. അതുപോലെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വെറുതെ വരുമോ? നമുക്ക് എന്ത് വേണം വീട്ടിൽ വേണ്ട സാധനങ്ങൾക്ക് അല്ലെ, പെട്ടെന്ന് കസേരകൾ നമ്മൾ നിർത്തി വെച്ചിരിക്കും അല്ലെ, നമ്മുടെ വീടുകളിൽ ഇതുപോലെയുള്ള ഫർണിച്ചറുകൾ നമ്മൾ വീട്ടിലേക്ക് ഒരു ഒരു മാസം നമുക്ക് ഒരു എന്താ പറയാ നമ്മുടെ ഓരോ വീടുകളുടെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ സംഖ്യ എന്തായാലും ചെലവുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ആ ഒരു വരുമാനം എത്രയാണ്, ചെലവ് എത്രയാണ് എന്നുള്ള പല കുട്ടികളും ചിന്തിക്കാറ്. നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് പുതിയ വാച്ച് വാങ്ങി എന്ന് പറഞ്ഞ ഉടനെ എനിക്കും വേണം. നമ്മുടെ അച്ഛൻ എത്ര വരുമാനം ഉണ്ട്, അച്ഛൻ എല്ലാ ദിവസം പണിയുണ്ടോ, അച്ഛൻ എത്ര രൂപ കിട്ടുന്നുണ്ടോ, നമ്മൾ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറുണ്ടോ? ഇതൊന്നും ചിന്തിക്കാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ. അവരെന്താണ് പറയുന്നത്, എനിക്കിത് വേണം കിട്ടിയതില്ല,